ഓപ്പറേഷൻ സ്പ്രൈഡറിന്റെ ഭാഗമായി മതിയായ രേഖകളില്ലാത്ത ഇരുചക്ര വാഹനങ്ങൾ പിടികൂടി. കണ്ണനല്ലൂർ പോലീസാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. സ്കൂൾ തുറന്നതുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ സ്പൈഡർ നടത്തിയത്. കണ്ണനല്ലൂർ പോലീസ് നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണനല്ലൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 30 ബൈക്കുകൾ പിടിച്ചെടുത്തത്. സ്കൂൾ സമയത്ത് ഓടിച്ച ടിപ്പറും പിടിച്ചെടുത്തു. ലൈസൻസ് ഇല്ലാതെയും ട്രിപ്പിൾ റൈഡും അമിത വേഗതയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും മതിയായ രേഖകളില്ലാതെയും ശരിയായ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും ഓടിച്ച വാഹനങ്ങളാണ് പിടികൂടിയത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ണനല്ലൂർ, മുട്ടക്കാവ്, പള്ളിമൺ, നല്ലില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പൂവാല ശല്യം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ സ്പൈഡർ സംഘടിപ്പിച്ചത്. പിടിച്ചെടുത്ത വാഹനങ്ങൾക്കും ഉടമകൾക്കും ഓടിച്ചവർക്കുമെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ റൈഡർ തുടരുമെന്നും കണ്ണനല്ലൂർ SHO വി ജയകുമാർ പറഞ്ഞു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബൈക്കിൽ കറങ്ങി നടക്കുന്ന, അനാവശ്യമായി കറങ്ങി നടന്നുകൊണ്ട് പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും അതല്ലെങ്കിൽ സ്കൂളിലും റോഡിലും ഒക്കെ തന്നെ ശല്യം ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ പരിശോധനയിൽ ഏകദേശം 30 വാഹനങ്ങളാണ് പിടികൂടാൻ കഴിഞ്ഞത്. ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരും ട്രിപ്പിൾ അടിച്ച് യാത്ര ചെയ്യുന്നവരും അതേപോലെ തന്നെ രേഖകൾ സൂക്ഷിക്കാതെയും പ്രോപ്പറായി നമ്പർ പ്ലേറ്റ് വെക്കാതെയും ഒക്കെയുള്ള വാഹനങ്ങളാണ് കൂടുതലായും പിടികൂടിയത്. സ്കൂൾ സമയത്ത് പ്രവർത്തിച്ച ഒരു ടിപ്പറും പിടികൂടിയിട്ടുണ്ട്. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയും വാഹനം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയും മഫ്റ്റിയിൽ പോലീസുകാരെ നിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്താൻ ഉള്ള ഊർജ്ജിതമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. SI അരുൺ ഷാ, SIമാരായ ഹരിസോമൻ, രാജേന്ദ്രൻ പിള്ള, CPOമാരായ പ്രമോദ്, ഹുസൈൻ, മനാഫ്, അനൂപ്, സജി, അനിൽ, ദിനേശ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഓപ്പറേഷൻ സ്പൈഡറിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.